പ്രമേയം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ കാതൽ എന്ന സിനിമ. ഹോമോസെക്ഷ്വാലിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്ന വിരലെണ്ണാവുന്ന സിനിമകൾ നമ്മുടെ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും ആ വിഷയത്തിൽ ഊന്നി നിൽക്കുന്ന സിനിമയാണ് കാതൽ. ജി സി സി കൺട്രികളിൽ ഈ ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചില്ല. LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന ആ രാജ്യങ്ങളിലെ നിയമമാണ് പ്രദർശനാനുമതി ലഭിക്കാതെ പോയതിൻ്റെ കാരണം. അതിൻ്റെ ശരിതെറ്റുകളല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഹീറോയി ആകേണ്ടിരുന്ന ഒരു മനുഷ്യനെ ഹോമോസെക്ഷ്വലായിരുന്നു എന്നതിൻ്റെ പേരിൽ ചരിത്രത്തിൻ്റെ ഇരുണ്ടാറുകളിലേക്ക് ബ്രിട്ടൻ്റെ വിക്ടോറിയൻ മൊറാലിറ്റി പൂട്ടിയിട്ടു. ആ നന്ദികേടിൻ്റെ കഥയിലേക്ക്. നാസി ജർമ്മനിയുടെ നാവികാസ്ഥാനത്ത് അടിയന്തര യോഗം നടക്കുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള സപ്ലൈ ചെയിൻ മുറിച്ചാലേ ബ്രിട്ടനെ കീഴടക്കാനാകൂ. ജർമ്മനിയുടെ കനത്ത ആക്രമണം തടയാനായി ചരക്ക് കപ്പലുകൾക്ക് സൈനിക കപ്പലുകളുടെ അകമ്പടിയോടെയാണ് ബ്രിട്ടൻ അമേരിക്കയിൽ നിന്നുള്ള ചരക്ക് നീക്കം നടത്തുന്നത്. ഇതിന് തടയിടണം. അതിന് നിലവിലെ യുദ്ധരീതി കൊണ്ട് സാധ്യമല്ല. പുതിയ തന്ത്രം ആവിഷ്കരിക്കണം. ജർമ്മനിയുടെ യുബോട്ട് യൂണിറ്റിൻ്റെ തലവനായ അഡ്മിറൽ കാൾ ഡോണിറ്റ്സ് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അറ്റ്ലാന്റിക്കിലെ യുദ്ധമുഖത്തേക്ക് യുബോട്ടുകളെ ഇറക്കുക എന്നതായിരുന്നു അത്. യുബോട്ടുകൾ എന്നാൽ മുങ്ങിക്കപ്പലുകളാണ്. അഡ്മിറലിൻ്റെ നിർദ്ദേശം അഡോൾഫ് ഹിറ്റ്ലർ അംഗീകരിക്കുന്നു. അങ്ങനെ ദ സബ്മറൈൻ വോൾഫ്പാക്ക് എന്ന് വിളിപ്പേരുള്ള 56 യുബോട്ടുകൾ അറ്റ്ലാന്റിക്കിൻ്റെ കനത്ത തണുപ്പിലേക്ക് ഇറങ്ങി ആഴങ്ങളിൽ തങ്ങളുടെ ഊഴംകത്ത് നിലയുറപ്പിച്ചു. ജർമ്മൻ നേവൽ ഇൻ്റലിജൻസ് സഖ്യസേനയുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോഡുകൾ ബ്രേക്ക് ചെയ്ത് ബ്രിട്ടീഷ് കപ്പലുകളുടെ കോൺവോയ് നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഊഴംകത്ത് നിൽക്കുന്ന സബ്മറൈനുകൾക്ക് എത്തിച്ചു. സന്ദേശങ്ങൾ സ്വീകരിച്ച് ഇരുട്ടിൽ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വന്ന ജർമ്മൻ സബ്മറൈനുകളിൽ നിന്ന് ബ്രിട്ടീഷ് കോൺവോയ് ലക്ഷ്യമാക്കി ടോർപിഡോകൾ പാഞ്ഞു. ടോർപിഡോകളാൽ തകർന്ന കപ്പലുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അറ്റ്ലാന്റിക്കിൻ്റെ അസ്ഥിമരവിപ്പിക്കുന്ന തണുപ്പിലേക്ക് മരിച്ചു വീണു. ജർമ്മൻ യുബോട്ടുകൾ ചെന്നൈകളെപ്പോലെ സഖ്യസേനയുടെ കപ്പലുകളെ വളഞ്ഞിട്ടാക്രമിച്ചു. അറ്റ്ലാന്റിക്കിൽ ചോരനിറം പടർന്നു. ബ്രിട്ടനിലേക്കുള്ള ചരക്ക് നീക്കം നിലയ്ക്കുന്ന അവസ്ഥ. ആയുധശേഖരം ആവശ്യത്തിന് ബ്രിട്ടൻ്റെ പക്കലുണ്ട്. എണ്ണയും ഭക്ഷണ സാധനങ്ങളുമാണ് അമേരിക്കയിൽ നിന്ന് കടൽ മാർഗം വരേണ്ടത്. ജർമ്മൻ രഹസ്യ കോഡുകൾ ബ്രേക്ക് ചെയ്താലേ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. ജർമ്മനി തങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറുന്നതിന് എനിക്മ എന്ന മെഷീനാണ് ഉപയോഗിക്കുന്നത്. സഖ്യസേനയുടെ ഇൻ്റലിജൻസിന് ഒരിക്കലും എനിക്മ കോഡ്സ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നത് ജർമ്മനിയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചു. അറ്റ്ലാന്റിക്കിൽ ജർമ്മനി ആധിപത്യം സ്ഥാപിച്ചു. സഖ്യസേനയുടെ 100 കണക്കിന് കപ്പലുകൾ ആ സമുദ്രത്തിൽ മുങ്ങി. 1000 കണക്കിന് മനുഷ്യജീവനുകൾ കടലിൽ ചേതനയേറ്റൊഴുകി നടന്നു. കരയുദ്ധം നടത്താതെ തന്നെ ബ്രിട്ടൻ കീഴടങ്ങുമെന്ന് ഹിറ്റ്ലർ സ്വപ്നം കണ്ടു തുടങ്ങി. ആ സമയത്താണ് ബ്രിട്ടീഷ് ഇൻ്റലിജൻസിൻ്റെ കോഡ് ബ്രേക്കിംഗ് ആസ്ഥാനമായ ബ്ലെച്ച്ലി പാർക്കിലേക്ക് കോഡ് ബ്രേക്കിംഗ് ടീമിനെ നയിക്കാനായി അലൻ ട്യൂറിംഗ് എന്ന വ്യക്തി HUT-8 എന്ന ടീമിൻ്റെ തലവനായി എത്തുന്നത്. അടിയന്തരമായി ജർമ്മനിയുടെ നേവൽ എനിഗ്മ കോഡുകൾ ബ്രേക്ക് ചെയ്താലേ ബ്രിട്ടന് നിലനിൽപ്പുള്ളൂ. എനിഗ്മ കോഡ് എങ്ങനെ വായിച്ചെടുക്കാമെന്ന് പോളിഷ് ശാസ്ത്രജ്ഞന്മാർ മുമ്പ് കണ്ടെത്തിയിരുന്നു. അത് ബ്രിട്ടന് കൈമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യുദ്ധകാലത്ത് ജർമ്മൻകാർ ഇതിൻ്റെ സൈഫർ സിസ്റ്റം ദിനം പ്രതി മാറ്റിക്കൊണ്ടിരുന്നതിനാൽ കോഡ് ബ്രേക്കിംഗ് ഏതാണ്ട് അസാധ്യമായിരുന്നു. രാത്രികളെ പകലുകളാക്കി ട്യൂറിംഗും സംഘവും ഒടുവിൽ അവർ വികസിപ്പിച്ചെടുത്ത ബോംബെ എന്ന മെഷീൻ ഉപയോഗിച്ച് അതുവരെ അസാധ്യമെന്ന് എല്ലാവരും കരുതിയിരുന്ന എനിഗ്മ കോഡ് ബ്രേക്ക് ചെയ്യുന്നു. ഹിറ്റ്ലറുടെ പതനത്തിൻ്റെ ആദ്യപടി അവിടെ തുടങ്ങുകയായിരുന്നു. ഹിറ്റ്ലർ ഒപ്പിട്ട ഉത്തരവുകൾ മുതൽ കാലാവസ്ഥ റിപ്പോർട്ട് വരെ ജർമ്മനിയുടെ 1000കണക്കിന് രഹസ്യ സന്ദേശങ്ങൾ ട്യൂറിംഗും സംഘവും ബ്ലെച്ച്ലി പാർക്കിൽ ഡീകോഡ് ചെയ്ത് ക്രിപ്റ്റോ അനാലിസിസ് ചെയ്ത് സഖ്യസേനയ്ക്ക് നൽകിയത് ജർമ്മനിയോ ജർമ്മൻ സഖ്യകക്ഷികളോ അറിഞ്ഞതേയില്ല. ബ്രിട്ടൻ്റെ ചരക്ക് കപ്പലുകളെയും തേടി അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേൽപ്പരപ്പുകളിലേക്ക് പൊങ്ങി വന്ന ജർമ്മൻ അന്തർവാഹിനികളെ കൃത്യമായ ഇടവേളയിൽ സഖ്യകക്ഷികളുടെ ബോംബർ വിമാനങ്ങൾ അറ്റാക്ക് ചെയ്തു. എനിഗ്മ കോഡ് ബ്രേക്ക് ചെയ്യപ്പെട്ടുവെന്ന് ജർമ്മനിക്ക് മനസ്സിലാകാതിരിക്കാനാണ് ബ്രിട്ടൻ ആക്രമണങ്ങൾക്ക് ഇടവേളകൾ നൽകിയത്. അറ്റ്ലാന്റിക്കിൽ പിടിച്ചു നിൽക്കാനാകാതെ ഒടുവിൽ ജർമ്മനിയുടെ അവശേഷിക്കുന്ന യുബോട്ടുകളെ തിരിച്ചു വിളിക്കാൻ ജർമ്മനി നിർബന്ധിതമായി. ട്യൂറിംഗിൻ്റെ എനിഗ്മ കോഡ് ബ്രേക്കിംഗ് ജർമ്മനിക്കും അച്ചുതണ്ട് ശക്തികൾക്കും നൽകിയ തിരിച്ചടി വളരെ വലുതായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ ജർമ്മൻ ശക്തികൾ പരാജയപ്പെടുന്നു, സഖ്യകക്ഷികൾ വിജയിക്കുന്നു. ട്യൂറിംഗിന് എനിഗ്മ കോഡ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ആ യുദ്ധം 4 വർഷം കൂടി നീളുകയോ ഏകദേശം 14 മുതൽ 21 ദശലക്ഷം ആളുകൾ കൂടി കൊല്ലപ്പെടുമായിരുന്നു. ആധുനിക കമ്പ്യൂട്ടറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പിതാവായ ക്രിപ്റ്റോ അനാലിസിസ്, ലോജിക്, ഫിലോസഫി, ന്യൂറോളജി, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ സംഭാവനകൾ ലോകത്തിന് നൽകിയ, ഒളിമ്പിക്സ് യോഗ്യതാ നിലവാരമുള്ള അത്ലറ്റായ, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഹീറോയാകേണ്ടിയിരുന്ന അലൻ മാത്തിസ് ട്യൂറിംഗിനെ മാതൃരാജ്യം സമ്മാനിച്ചത് അപമാനബോധത്തിൻ്റെ മുൾക്കിരീടമാണ്.
യുദ്ധാനന്തരം ആധുനിക കമ്പ്യൂട്ടറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റ് പലതരം പഠനങ്ങളുടെയും പരീക്ഷണ ലോകത്തായിരുന്നു അലൻ ട്യൂറിംഗ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരു കളവ് നടക്കുന്നു. അദ്ദേഹം പോലീസിൽ പരാതിപ്പെടുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി അലന് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ തനിക്കൊരു കാമുകനുണ്ടെന്നും അയാൾ സംശയമുണ്ടെന്നും അലൻ മൊഴി നൽകിയതോടെ അയാളുടെ ജീവിതത്തിലെ ഇരണ്ട ദിനങ്ങൾ തുടങ്ങി. വിക്ടോറിയൻ സദാചാര മൂല്യബോധങ്ങൾ അതിശക്തമായിരുന്ന ബ്രിട്ടനിൽ ഹോമോസെക്ഷ്വാലിറ്റി ക്രിമിനൽ കുറ്റമായിരുന്നു. അത് അറിയാത്ത ആളായിരുന്നില്ല അലൻ. എന്നിട്ടും അദ്ദേഹം താനൊരു ഹോമോസെക്ഷ്വലാണെന്ന് തുറന്നു സമ്മതിച്ചു. മഹായുദ്ധത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ച ആ മനുഷ്യനെ സ്വവർഗാനുരാഗി എന്ന ഒറ്റക്കാരണത്താൽ രാജ്യം കുറ്റവിചാരണ ചെയ്തു. ശിക്ഷ ജയിൽവാസമോ ഹോർമോൺ ചികിത്സയോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ജയിലിൽ കിടന്നാൽ തൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുമെന്നതിനാൽ ഹോർമോൺ ചികിത്സ മതിയെന്ന് അതിൻ്റെ വരും വരായകളൊന്നും ചിന്തിക്കാതെ അലൻ ട്യൂറിംഗ് കോടതിയോട് പറഞ്ഞു. അലൻ ട്യൂറിംഗ് ഹോമോസെക്ഷ്വൽ ആണെന്നറിഞ്ഞതോടെ എല്ലാവരും അയാളെ പുച്ഛത്തോടെ നോക്കി. കുറ്റവാളി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് നഷ്ടപ്പെട്ടു. സർക്കാർ സംവിധാനങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ ഒഴിവാക്കി. അത് അയാളെ മാനസികമായി വളരെയധികം തളർത്തി കളഞ്ഞു. അതോടൊപ്പം ഉയർന്ന തോതിലുള്ള ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ദീർഘനാൾ നീണ്ടുവന്ന കുത്തിവയ്പ്പുകൾ, അയാളുടെ പുരുഷ ശരീരത്തിലുണ്ടാക്കിയ സ്ത്രൈണമാറ്റങ്ങൾ അയാൾക്ക് ഉൾക്കൊള്ളാനാകുന്നതായിരുന്നില്ല. 1954 ജൂൺ 7 സ്വന്തം മുറിയിൽ മരിച്ച നിലയിൽ അലൻ ട്യൂറിംഗിനെ കണ്ടെത്തുമ്പോൾ പാതി കടിച്ച ഒരാപ്പിൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നു. ആപ്പിളിൽ സൈനൈഡ് കുത്തിവെച്ച് കഴിച്ചതോ അല്ലെങ്കിൽ സൈനൈഡ് പുക ശ്വസിച്ചോ ആകാം മരണകാരണമെന്ന് ബ്രിട്ടീഷ് പോലീസും പറയുന്നു. എന്നാൽ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് എന്ന നിലയിലും ക്രിപ്റ്റോ അനാലിസ്റ്റ് എന്ന നിലയിലും പ്രതിഭയായിരുന്നാൽ എന്നെ മറ്റു രാജ്യങ്ങൾ ഒരുപക്ഷെ വിലക്കെടുത്തേക്കാം. അയാൾക്ക് ബ്രിട്ടൻ്റെ അതീവ രഹസ്യങ്ങൾ അറിയാം. അങ്ങനെ സംഭവിച്ചാൽ അത് ബ്രിട്ടൻ ഭീഷണിയാകാം എന്നതുകൊണ്ട് ബ്രിട്ടൻ തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാകാം എന്നും മറുവാദങ്ങളുണ്ട്. സർക്കാരിൻ്റെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവമുള്ള ജോലി ചെയ്തത് കൊണ്ടാണോ അതോ അയാൾ ഹോമോസെക്ഷ്വൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ട്യൂറിംഗിൻ്റെ മരണം കഴിഞ്ഞ് 1970കളോടെയാണ് ട്യൂറിംഗ് രാജ്യത്തിന് നൽകിയ സംഭാവന എന്താണെന്ന് ബ്രിട്ടൻ പുറത്തു പറയുന്നത്. 2009 ഗ്രഹം എന്നൊരാൾ അലൻ്റെ നീതിക്കായി ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഗോൾഡൻ ബ്രൗൺ പരസ്യമായി തന്നെ അലൻ ട്യൂറിംഗിനോട് മാപ്പ് ചോദിച്ചു. പക്ഷേ തെറ്റ് അംഗീകരിക്കുന്ന ബില്ല് പാർലമെൻറ്റിൽ പാസ്സായില്ല. 2012 ബിൽ വീണ്ടും പരിഗണനയ്ക്ക് വന്നു. 2013 ഡിസംബർ 24 എലിസബത്ത് രാജ്ഞിയാണ് അലൻ ട്യൂറിംഗിനെ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചത്. മരണം നടന്ന് 59 വർഷങ്ങൾക്ക് ശേഷം. താനൊരു ഗേയാണെന്ന് പുറംലോകത്തിനോട് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എരിഞ്ഞു തീരേണ്ടി വന്ന ആ മഹാപ്രതിഭയെ ലോകമറിയാൻ 2014 ഓസ്കാർ നോമിനേഷൻ നേടിയ ദ ഇമിറ്റേഷൻ ഗെയിം എന്ന സിനിമ വരേണ്ടി വന്നു. അതിന് കാരണമായത് ആൻഡ്രൂ ഹോഡ്ജ് എഴുതിയ അലൻ ട്യൂറിംഗ് ദ എനിഗ്മ എന്ന ബുക്കാണ്. നമുക്ക് നന്ദി പറയാം ഇവരോട്.